ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊരു അപ്രിസിയേഷൻ ലഭിക്കുക, അങ്ങനെ ആഗ്രഹിക്കാത്തതായിട്ടുള്ള എംപ്ലോയി ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ. ഉണ്ടാവില്ല. അങ്ങനെ അപ്രിസിയേഷൻ ലഭിക്കുകയും അത് നൽകുകയും ചെയ്ത ആളുകൾ നമുക്കൊന്ന് കണ്ടാലോ? ഈ കമ്പനീൻ്റെ ജനറൽ മാനേജറായ ഉമറിനോടെ നമുക്ക് ചോദിക്കാം. വീഡിയോ ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കണ്ടു, എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടു. എന്താ പറയാനുള്ളത്? അറ്റ് ദ ടൈം എനിക്ക് ആ ഓടി കിട്ടിയപ്പം അൺബിലീവബിൾ. നമ്മൾ ഒരു തരിപ്പ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഫേസ് ആയിരുന്നു ഫ്യൂ മിനിറ്റ്സ് പോയത്. ആൻഡ് വെരി മച്ച് ഹാപ്പി ബിക്കോസ് നമ്മുടെ ഹാർഡ് വർക്ക് ഇറ്റ് പേസ് ഓഫ്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ പോലും ഒരിക്കലും ഇത്രയും വലിയൊരു സമ്മാനം ഞാൻ ഈയൊരു ഏജിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ക്യാപ്പിൻഡെക്സിൽ തുടക്കം മുതൽ ദിസ് മൈ ഫിഫ്ത് ഇയർ. വെരി മച്ച് ഹാപ്പി ഫോർ ദിസ്. ആൻഡ് എൻ്റെ ഈ ഒരു നന്ദി എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്ന് എനിക്കറിയില്ല കമ്പനിനോട്. ആൻഡ് വാട്ട് ഐ ക്യാൻ ഡു ഇസ് ഞാനിപ്പം 100% കൊടുത്ത പോലെ തന്നെ ഇനിയും എൻ്റെ മാക്സിമം ലൈഫ് ലോങ് ഈ കമ്പനിക്ക് കൊടുക്കണം, ഞാൻ കൊടുക്കും. അതാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. എംപ്ലോയീസിനെ മനസ്സ് നിറയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ? ചോദിക്കാം. നമുക്ക് രാവും പകലും ഇല്ലാതെ പണിയെടുത്തുന്ന എംപ്ലോയീസിനെ നമ്മൾ വളരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരും വളരണം എന്നുള്ള ഒറ്റൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് ഭയങ്കര വലിയ സംഭവം എന്നല്ലത്, ഇത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പാർട്ട്. അവർക്ക് അർഹതപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നു, അവരെ ഹാപ്പിയാക്കി നിർത്തുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം 2019 ഈ കമ്പനി തുടങ്ങിയത്. 19 തുടങ്ങി നമ്മളെ ഡേ 1 മുതലുണ്ടായ സ്റ്റാഫാണ് ഇന്നിപ്പോൾ നിങ്ങൾ കൊടുത്ത ഓഡി Q3 വാങ്ങിയ ഉമ്മർ എന്ന് പറഞ്ഞ ആൾ. പുള്ളിക്ക് 2022 സമയത്ത് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. 24 ഇപ്പോൾ അത് അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇനിയും കൊടുക്കാൻ സാധിക്കട്ടെ, കമ്പനി വളരട്ടെ. നമ്മളെ എംപ്ലോയീസിൻ്റെ ഒരു മാനസികാവസ്ഥ, അവരെല്ലാം കമ്പനിയുടെ ഓണേഴ്സ് ആണെന്നുള്ള നിലക്ക് ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യാന്നുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഫ്ലാറ്റ്, ഒരു പിന്നെ ഒരു ഹൊറിസോണ്ടൽ മോഡൽ പോലെ. ഇവിടെ അങ്ങനെ ഒരു ഓണർ എന്നുള്ള ഒരു നിലക്കില്ലാണ്ട് എംപ്ലോയീസിനൊക്കെ അവർക്കൊരു ഓണർഷിപ്പ് കൊടുത്ത് അക്കൗണ്ടബിലിറ്റി കൊടുത്ത് അങ്ങനെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ MD പറഞ്ഞ മാതിരി നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? അതാണ് നമ്മൾ ചെയ്തത്. ഇത് കാണുന്നതെല്ലാം അവരുണ്ടായത് കൊണ്ട് മാത്രം, അവരാണ് നമുക്ക് വേണ്ടി എല്ലാം അവരാണ്, നമ്മൾ എംപ്ലോയീസാണ്. ക്യാപ്പിൻഡെക്സിൽ ഇപ്പം 60 പേരുടെ അടുത്തോളം ഉണ്ട്. 60 പേർക്കും ഒരേപോലെ എല്ലാ കാര്യം, ഇപ്പോൾ സെയിൽസ് നടത്താനാണെങ്കിൽ ഇവിടുത്തെ പ്യൂണ് മുതൽ ഇവിടുത്തെ ടോപ്പ് ലെവൽ എംപ്ലോയിക്ക് വരെ ഇവിടെ സെയിൽസ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും ഒരേ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നമ്മുടെ നയൻതാര കൂടെയുണ്ട്. ഗുഡ് മോർണിംഗ് നയൻതാര. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇതൊക്കെ കൊടുക്കുമോ, ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ ഒരു സാധ്യത പോലും കൊടുക്കാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ വാ മൂടിക്കെട്ടിക്കൊണ്ടാണ് ഈ ക്യാപ്പിൻഡെക്സ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഏതായാലും അഭിനന്ദിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. ഇന്ന് ട്രെൻഡിങ് ആയിട്ട് നടന്നിരുന്നു, നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലാവുന്ന വീഡിയോ ഒക്കെ. അത്തരത്തിൽ വൈറലായൊരു വീഡിയോ ആയിരുന്നു ഇത്. ഒരു കോഴിക്കോട് ക്യാപ്പിൻഡെക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച ജീവനക്കാരനുള്ള ഉപഹാരം നൽകിയ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ജീവനക്കാരൻ എന്ന് പറയുന്നത് അതെ ആ സ്ഥാപനത്തിലെ ജനറൽ മാനേജറായ ഉമറായിരുന്നു. ഉമറിന് ഒരു അവിടെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ആഘോഷ വേളയിലാണ് ഈ ഉടമകൾ ഈ അദ്ദേഹത്തിന് സർപ്രൈസായി ഒരു സമ്മാനം നൽകുന്നത്. വെറും സർപ്രൈസ് എന്നൊന്നും അതിനെ പറഞ്ഞ് നടത്താൻ പറ്റില്ല. കാരണം ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ Q3 ആണ് ഉമറിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ സാറുമാർ സർപ്രൈസായിട്ട് കൊടുത്തത്. ഉമർ പറയുന്നുണ്ട് ഈ ഓടി വാങ്ങുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അത് വാങ്ങണമെന്നോ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വർക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ അതിൻ്റെ ഉടമകൾ നമ്മളോട് പറഞ്ഞു. അതിനുള്ള ഉപഹാരമാണ് അത് അവർ നൽകിയത്. ഉടമകളായാലും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ കാര്യമായി തോന്നില്ല, ഇവരാണ് ഈ കമ്പനിയുടെ നട്ടല്ലേ. തീർച്ചയായിട്ടും നയൻതാര, അങ്ങനെ ഒരു സ്ഥാപനത്തിന് വിചാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഏതായാലും വാഹനങ്ങൾ ഇഷ്ടമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഒരു ഓടി കിട്ടിയ ആളിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്കും ആലോചിക്കാൻ കഴിയുന്നുണ്ടാവും. ഓടി പോലൊരു ആഡംബര വാഹനം സ്വന്തമായി അതും സർപ്രൈസിംഗ് ആയി കിട്ടുമ്പോൾ ഉള്ള സന്തോഷം.